വർത്തമാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് പറഞ്ഞ കുഞ്ഞുണ്ണി മാഷിനെക്കുറിച്ചാണ് ഇന്നത്തെ വർത്തമാനം. ബാലസാഹിത്യകാരൻ എന്ന നിലയിലാണ് അദ്ദേഹം പ്രസിദ്ധനായത്. 1927 മെയ് 10 മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ ചാവക്കാടിനടുത്തുള്ള വലപ്പാട്ട് ജനിച്ചു. അച്ഛൻ ന്യായപ്പിള്ളി ഇല്ലത്ത് നീലകണ്ഠൻ മൂസത്, അമ്മ അതിയാരത്ത് തേറമ്പിൽ നാരായണിയമ്മ. തൃപ്രയാർ യു പി സ്കൂൾ, വലപ്പാട്ട് സെൻറ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം നേടി. SSLC ശേഷം അധ്യാപക പരിശീലനം കരസ്ഥമാക്കി. ചേളാരി യു പി സ്കൂളിൽ അധ്യാപകനായി. പിന്നീട് രാമനാട്ടുകര മിഡിൽ സ്കൂൾ, കോഴിക്കോട് രാമകൃഷ്ണ മിഷൻ ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ അധ്യാപകനായി. മലയാളം വിദ്വാൻ പരീക്ഷ പാസ്സായ ശേഷം ഹൈസ്കൂൾ അധ്യാപകനായി. കോഴിക്കോട് രാമകൃഷ്ണ മിഷൻ സ്കൂളിൽ നിന്ന് 1982 വിരമിച്ചു. അവിവാഹിതനാണ്. ആശ്രമത്തിൽ 5 കൊല്ലത്തോളം താമസിച്ചു. പിന്നീട് വലപ്പാട്ടുള്ള സ്വവസതിയിൽ താമസമാക്കി. 2006 മാർച്ച് 26 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 30 കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. 2-4 വരികളുള്ള ഹ്രസ്വ കവിതകൾ ധാരാളം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വിത്തും മുത്തും, കുഞ്ഞുണ്ണിയുടെ കവിതകൾ, കവിത, രാഷ്ട്രീയം, കുറ്റിപ്പെൻസിൽ, ഊണ് തൊട്ട് ഉറക്കം വരെ, നമ്പൂതിരി ഫലിതങ്ങൾ, ചെറിയ കുട്ടിക്കവിതകൾ, പുലിവാല്, ഓണപ്പാട്ടുകൾ, വലിയ കുട്ടിക്കവിതകൾ, അക്ഷരത്തെറ്റ്, ഉണ്ടനും ഉണ്ടിയും, കുഞ്ഞുണ്ണി രാമായണം എന്നിവ പ്രധാന കൃതികൾ. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അമൃതകഥകൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവാർഡ്, ബാലസാഹിത്യത്തിനുള്ള സംസ്ഥാന അവാർഡ്, സമഗ്ര സംഭാവനയ്ക്കുള്ള സാഹിത്യ പുരസ്കാരം, വാഴക്കുന്നം പുരസ്കാരം എന്നീ അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈരടികളും 4 വരി കവിതകളും അദ്ദേഹം ധാരാളം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. പഠനത്തെക്കുറിച്ച് അതിലെന്താണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് എന്ന് നമ്മൾക്കൊന്ന് നോക്കാം. പണിക്കരോട് പഠിക്കണം, പടിഞ്ഞിരുന്നു പഠിക്കണം, ഉള്ളഴിഞ്ഞു പഠിക്കണം, ഉള്ളുണർന്നു പഠിക്കണം, എന്നും പഠിപ്പവൻ എന്നും പൊടിക്കും, എന്നും പൊടിച്ചാൽ എന്നും പൂക്കും, എന്നും പൂത്താൽ എന്നും കായ്ക്കും, ശ്രദ്ധയില്ലെങ്കിൽ സിദ്ധിയില്ല, സിദ്ധിയില്ലാത്തവനു സാധ്യമെന്ത്, വിദ്യ വേണോ വിനയം വേണം, വിനയം വേണോ വിദ്യ വേണം, വിദ്യ കൊണ്ട് വിനയം, വിനയം കൊണ്ട് വിദ്യ, വിദ്യ തന്നെ വിനയം, വിനയം തന്നെ വിദ്യ, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും, പുലരുമ്പോൾ പഠിച്ചാൽ പഠിപ്പ് പുലരും, അറിവിനറുതി മരണം. ഇത്രയും സമയം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം.